പ്രളയ ദുരിതബാധിതരെ ചേർത്ത് നിർത്തുകയാണ് സംസ്ഥാന സർക്കാർ. ഇത് വെറുതെ അങ്ങ് പറഞ്ഞു പോകുന്നതല്ല. പ്രളയത്തെ തുടർന്ന് ദുരിതമനുഭവിക്കുന്നവർക്ക് പരമാവധി വേഗത്തിൽ ധനസഹായം ലഭ്യമാക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ അതിൻ്റെ വിതരണവും ആരംഭിച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ച മുതൽ ദുരിതബാധിതരുടെ അക്കൗണ്ടിൽ അടിയന്തര ധനസഹായമായ 10,000 രൂപ എത്തി തുടങ്ങും. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയേണ്ടി വന്ന കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ അടിയന്തര ധനസഹായം നൽകുന്നത്. ക്യാമ്പുകളിൽ കഴിയേണ്ടി വന്നവരുടെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ കൂടി പരിശോധിച്ച ശേഷമാണ് ധനസഹായം വിതരണം നടത്തുന്നത്. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞ കുടുംബങ്ങൾക്ക് പുറമെ പ്രളയ സാധ്യത മുന്നിൽ കണ്ട് ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ വീടുകളിൽ മാറി താമസിച്ച കുടുംബങ്ങൾക്കും അടിയന്തര ധനസഹായത്തിന് അർഹതയുണ്ട്. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ കഞ്ഞിപ്പുരകളിൽ രജിസ്റ്റർ ചെയ്യുകയും ഭക്ഷണം നൽകുകയും ചെയ്ത കുടുംബങ്ങൾക്കും ഒറ്റയ്ക്കും കുടുംബമായും ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്ത അതിഥി തൊഴിലാളികൾക്കും ധനസഹായം നൽകും. പ്രളയ ദുരിതാശ്വാസത്തിനായി നിരവധി സഹായ പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത്. അവയെല്ലാം എത്രയും വേഗം അർഹരായവരുടെ കൈകളിൽ എത്തിക്കുകയും ചെയ്യും. ദുരിതബാധിതർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജ് സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൽ പ്രധാനമായിട്ടുമുള്ളത് ജീവൻ നഷ്ടപ്പെട്ട ഓരോ വ്യക്തിയുടെ കുടുംബത്തിനും 4,00,000 രൂപ വെച്ച് സർക്കാരിൻ്റെ ധനസഹായം ലഭ്യമാകും. രണ്ടാമത്, വീടും സ്ഥലവും പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട ധാരാളം പേരുണ്ട്. അവരുടെ കണക്കെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് പുതിയ സ്ഥലങ്ങളിൽ, സുരക്ഷിതമായ സ്ഥലങ്ങളിൽ സ്ഥലം വാങ്ങുവാൻ വേണ്ടി 6,00,000 രൂപ വരെയും പുതിയ വീടുകൾ നിർമ്മിക്കുവാൻ വേണ്ടി 4,00,000 രൂപയും സർക്കാർ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. കുറച്ച് പേരെങ്കിലും ബാങ്ക് ക്യാമ്പുകളിലേക്ക് വന്നപ്പോൾ അവരുടെ കയ്യിൽ അവരുടെ റേഷൻ കാർഡും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ഒക്കെ ഉണ്ടായിരുന്നു. കൂടുതൽ ആൾക്കാർക്കും അതെല്ലാം എടുത്തുകൊണ്ട് വരാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. അവരുടെ എല്ലാം ഈ പ്രധാനപ്പെട്ട ഈ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനുള്ള ഒരു വലിയ ശ്രമത്തിലാണ് റവന്യൂ അധികാരികൾ. ഈ ധനസഹായങ്ങൾക്കൊക്കെയും പണം വരുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ്. ആരും ഒന്നും കൊടുക്കരുതെന്ന് കുപ്രചരണം നടത്തിയ അതേ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കേന്ദ്ര മാനദണ്ഡ പ്രകാരം ലഭിക്കുന്ന തുകയേക്കാൾ ഉയർന്ന തുക പുനരധിവാസത്തിനായി കേരളത്തിൽ ചെലവഴിക്കുന്നുണ്ട്. ആ കണക്ക് ദാ ഇങ്ങനെയാണ്. പ്രളയത്തിൽ നാശനഷ്ടം സംഭവിച്ചവർക്ക് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ലഭിക്കാനായി ആരും അപേക്ഷ നൽകേണ്ടതുമില്ല. റവന്യൂ, പഞ്ചായത്ത് അധികാരികൾ ഉൾപ്പെടുന്ന സംഘം പ്രളയ മേഖലകളിൽ സർവേ നടത്തി ധനസഹായത്തിന് അർഹതയുള്ളവരെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുക. അർഹരായവരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചാകും ധനസഹായം വിതരണം ചെയ്യുക. ഏതെങ്കിലും സാഹചര്യത്തിൽ സർവേയിൽ ഉൾപ്പെടാതെ പോയാൽ തഹസിൽദാർക്ക് വെള്ള പേപ്പറിൽ അപേക്ഷ എഴുതി നൽകുകയേ വേണ്ടൂ. സെപ്റ്റംബർ 7 അടിയന്തര ധനസഹായം ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത്. ശരിയാണ്, കഴിഞ്ഞ വൻ പ്രളയകാലത്ത് ധനസഹായ വിതരണത്തിൽ ചില പ്രശ്നങ്ങൾ തുടക്കത്തിൽ ഉണ്ടായിരുന്നു. പിന്നീട് അതും പരിഹരിച്ചു. മുൻ അനുഭവമില്ലാത്ത പ്രളയക്കെടുതിയായിരുന്നു അന്ന്. ഇന്നിപ്പോൾ ആ ദുരന്തത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ കൂടി ഉൾക്കൊണ്ടാണ് സർക്കാർ കുറ്റമറ്റ സഹായ വിതരണം നടത്തുന്നത്. ഈ സർക്കാർ ഇങ്ങനെയാണ്, വെറുതെ വാഗ്ദാനങ്ങൾ നൽകി പോകാറില്ല, പറഞ്ഞത് പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. അതെ, ഈ സർക്കാർ പിന്നാലെയല്ല, ഒപ്പം തന്നെ നടക്കുകയാണ് ജനങ്ങൾക്കൊപ്പം.